ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം അൽ അങ്കബൂത്ത്, സൂറത്തുൽ അങ്കബൂത്ത് എട്ടുകാലി എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ 56-ാം സൂക്തം മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. വിശ്വസിച്ചവരായിട്ടുള്ള എൻ്റെ ദാസന്മാരെ, തീർച്ചയായും എൻ്റെ ഭൂമി വിശാലമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കുവിൻ. ആയതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ, ഇപ്പോൾ യാ ഇബാദി എന്നുള്ളത് അബദ്, അതിൻ്റെ ബഹുവചനമാണ് ഇബാദ്, ദാസൻ ദാസന്മാർ. യാ ഇബാദ് എന്ന് പറഞ്ഞ ദാസന്മാരെ, യാ ഇബാദി എൻ്റെ ദാസന്മാരെ എന്നർത്ഥം. വാസ്യാത് എന്ന് പറഞ്ഞാൽ വിശാലമായത്, അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീത പദം എന്ന് പറയുന്നത് വയ്യക്കത്ത്, അതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, തൊട്ടു മുമ്പുള്ള വചനത്തിൽ നരകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി, നരകത്തിലെ അദാബിനെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പറയുന്നു, ഒരു രാജ്യത്ത് വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ, അതായത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുമ്പോൾ, അവിടെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കാതെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ ആരാധിക്കാതെ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് കല്ലുകൾ, മരങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെ ദൈവങ്ങളായി ആരാധ്യന്മാരായിട്ട് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിചാരിക്കപ്പെടുന്ന ശക്തികൾക്ക് ഇബാദത്തിൻ്റെ അംശങ്ങൾ സമർപ്പിക്കാതെ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന ഒരു പ്രദേശത്തേക്ക്, ഒരു രാജ്യത്തേക്ക് ഹിജ്റ പോകുവാൻ, അതാണ് അള്ളാഹു തആല പറയുന്നത്, എൻ്റെ ഭൂമി വിശാലമാണ്, അപ്പോൾ എന്നെ മാത്രം ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന അങ്ങനെയുള്ള മതപരമായിട്ട് ഉള്ള വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങൾ സാധ്യമാകുന്ന, അത് അനുഷ്ഠിക്കാൻ, അത് ആചരിക്കുവാൻ, അങ്ങനെയുള്ള വിശ്വാസം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള പരിതസ്ഥിതിയുള്ള ഒരു നാട്ടിലേക്ക് പോകാൻ, അതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഇന്ന അർളി വാസിഅഹ്, എൻ്റെ ഭൂമി വിശാലമാണ് എന്നുള്ളത്. അപ്പോൾ ജനിച്ച് വളർന്ന് വലുതായിട്ടുള്ള, നമ്മൾ സമ്പാദിച്ചിട്ടുള്ള നമ്മുടെ വീടും നാടുമൊക്കെ വിട്ടുപോകുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ട് ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് പറയുന്ന സൂറത്തു ദാരിയാത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ആ വചനം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ തത്വത്തിന് അനുസൃതമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്ത്, അവിടെ അങ്ങനെ ഷിർക്ക് ചെയ്യേണ്ടി വരുമെന്ന്, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കാൻ മാത്രമാണ് അനുവദിക്കപ്പെടുന്നതെങ്കിൽ അത് ശരിയല്ല, ഒരു വിശ്വാസിക്കൊരിക്കലും യോജിക്കുന്നതല്ല, എവിടെ ജീവിച്ചാലും മരണം സംഭവിക്കും. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒന്ന്, ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഹിജ്റ എന്ന് പറയുന്ന പലായനം എന്ന് പറയുന്ന സംഭവം, അത് ഒരു സത്യനിഷേധത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തേക്ക്, ഇസ്ലാമിക വിശ്വാസ സ്വാതന്ത്ര്യം, വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങൾ ഒക്കെ ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന ഒരു പ്രദേശത്തേക്കുള്ള യാത്ര, ഏതുപോലെ മക്കയിൽ നിന്ന് ചില സ്വഹാബികൾ ഹബഷയിലേക്ക്, എത്യോപ്യയിലേക്ക് പോകുകയുണ്ടായി,
മക്കയിൽ കഠിനമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുള്ള ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ. അങ്ങനെയാണല്ലോ പിന്നീട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്നത്. മക്കയിൽ മുസ്ലിം സമൂഹം മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ കൊടിയ അക്രമങ്ങൾക്ക് വിധേയമായല്ലോ. അപ്പോൾ ആ ഹിജറയെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയുക. ഇതിൽ യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർളി വാസിഅ എന്ന് പറയുന്ന 56-ാമത്തെ വചനം, അത് ഹിജറയെ സംബന്ധിച്ച, അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എമ്പാടും സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയുടെ 218-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാ ഉലാഇക യർജൂന റഹ്മത്തുല്ലാ വല്ലാഹു ഗഫൂറു റഹീം. തീർച്ചയായും വിശ്വസിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യുകയും ചെയ്തവർ, വജാഹദു ഫീ സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, ആ ധർമ്മസമരം നടത്തുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഉലാഇക യർജൂന റഹ്മത്തുല്ലാ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്. വല്ലാഹു ഗഫൂറു റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പലായനം ചെയ്യുക ഈ ഒരു പരിതസ്ഥിതിയിൽ എന്നുള്ളത്, അങ്ങനെയുള്ള സ്ഥിതിവിശേഷമുള്ള നാട്ടിൽ നിന്ന് ഹിജറ പോകുക എന്നുള്ളത് വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് അറിയുക. സൂറ ആലി ഇംറാൻ്റെ 195-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആബിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസാ ബഅലുകും മിൻ ബഅലിൻ ഫല്ലദീന ഹാജറു വഉഖ്രിജു മിൻ ദിയാരിഹിം വഉദു ഫീ സബീലി. അതായത് ഫല്ലദീന ഹാജറു ഹിജറ പോയിട്ടുള്ള ആളുകൾ, ഉഹ്രിജു മിൻ ദിയാരിഹിം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വഉദു ഫീ സബീലി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദ്രോഹമേൽപ്പിക്കപ്പെട്ടവർ, വഖാതലു അവർ പോരാടിയിട്ടുണ്ട്, വഖുതലു അവർ വധിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് ഉകഫിറൻ അൻഹും സയ്യാത്തിഹിം അവരുടെ തിന്മകൾ നാം അവർക്ക് മായച്ചു കൊടുക്കും, അത് പുറത്തു കൊടുക്കും. വല ഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അടിഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. സവാബം മിൻ ഇൻദില്ലാ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ സവാബ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ള പ്രതിഫലമുണ്ട്. അതാണ് ആയത്തിൽ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ കൊടുത്തിട്ടുണ്ട്. ആ ഹിജ്റ എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളും, വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, ഹിജ്റയുടെ മുമ്പുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളതാണ് ഹിജ്റ. ഒരിക്കൽ പ്രവാചകൻ്റെ ഒരു വചനം, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് റസൂലുള്ള ചോദിക്കുകയാണ്, അതഅലമു അവ്വല സുംറത്തിൻ തദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി, എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു സംഘം ആദ്യമായിട്ട് പ്രവേശിക്കും എന്ന് നിനക്കറിയുമോ? കാല അല്ലാഹു റസൂലുഹു അഅലം, അദ്ദേഹം പറഞ്ഞു അല്ലാഹുവും റസൂലും അറിയാം. അപ്പോൾ ഫഖാൽ, എന്നിട്ട് പറയാണ്, അൽ മുഹാജിറൂന യഅതൂന യൗമൽ ഖിയാമത്തി ഇലാ ബാബിൽ ജന്നതി വയസ്തഫ്തിഹൂൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയിട്ടുള്ള, പലായനം നടത്തിയിട്ടുള്ള മുഹാജിറുകൾ എന്നുള്ള ആ നാമകരണത്തിന് അർഹരായിട്ടുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ കവാടത്തിനരികിൽ വന്നുകൊണ്ട് അവരത് തുറക്കാൻ ആവശ്യപ്പെടുമെന്നാണ്. അപ്പോൾ അത്ര ഉന്നതമായിട്ടുള്ള പ്രതിഫലമായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുഫറിൻ്റെ സത്യനിഷേധത്തിൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് തൗഹീദനുസരിച്ച് ഏകദൈവ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ കുഫറിൻ്റെ നാട്ടിൽ ആ ഷിർക്കും കുഫറും അതിനോട് സമരസപ്പെട്ടുകൊണ്ട് അതിനോട് പിന്നെ യോജിച്ചുകൊണ്ടൊക്കെ കഴിയുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. മരണം എവിടെയും പിടികൂടും എന്നുള്ളത്. അടുത്ത വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ, ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, പിന്നീട് നമ്മുടെ അടുക്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദം ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുന്നത്.
എന്താണ് ആസ്വദിക്കുക, ആരാണ് ആസ്വദിക്കുക? ഓരോ നഫ്സുകളും ഓരോ മനുഷ്യരും അവർ എല്ലാവരും തന്നെ ആസ്വദിക്കുന്നതാണ്. എന്തിനെ ആസ്വദിക്കുക? അൽ മൗത്തും, മരണത്തെ. അതായത് മരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ അനവധി പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മരിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഐനമാ തകൂനു യുദ്രിക്കുകുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ. സൂറത്തു നിസാഇൻ്റെ 78-ാമത്തെ വചനമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ വലിയ രമ്യഹർമ്മങ്ങളുടെ കോട്ടകൊത്തളങ്ങളുടെ അകത്തായിരുന്നാലും ശരി. മറ്റൊരു വചനം സൂറത്തുൽ ജുമായിലെ 8-ാമത്തെ വചനം. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, തീർച്ചയായും പറയുക പ്രവാചകരെ, തീർച്ചയായും മരണം എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് ഓടി അകലുന്നു. ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് തന്നെയാകുന്നു. ثم تردون الى عالم الغيب والشهاده, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിങ്കലേക്ക് മടക്കപ്പെടുന്നു നിങ്ങൾ. ഫയുനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ, പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വാർത്ത അറിയിക്കപ്പെടും, വിവരം അറിയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മരണത്തെ സംബന്ധിച്ചാണ് ആ ആയത്തുകൾ പറയുന്നത്. മനുഷ്യനെ ഈ മരണം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മലക്കുൽ മൗത്ത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ആ മരണം, അത് എല്ലാ മനുഷ്യരും എവിടെയായിരുന്നാലും. അപ്പോൾ ഒരു അവിശ്വാസത്തിൻ്റെ കുഫറിൻ്റെ നാട്ടിൽ അങ്ങനെ ഷിർക്കിലും കുഫറിലും അകപ്പെട്ടുകൊണ്ട് ഏകദൈവ വിശ്വാസിയാകാതെ മരിക്കുന്നതിനേക്കാൾ നല്ലത് വിശാലമായിട്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ പോയിട്ട് മുസ്ലിമായി ജീവിച്ച് മരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. മക്ക ഉപേക്ഷിച്ച് ഹിജ്റ പോകുന്നതിന് ചില ആളുകൾക്ക് മടിയുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഹിജ്റ പോകുമ്പോൾ അതുമൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചുള്ള ഭയം അവർക്ക് തടസ്സമായി എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് സൂറത്തുൽ അങ്കബൂത്തിലെ 57-ാമത്തെ വചനം അവതീർണമായത് എന്നുള്ളതാണ്. അതായത് എവിടെയായിരുന്നാലും മരിക്കേണ്ടി വരും. ആ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് മരണമടയാൻ, ഏകദൈവ വിശ്വാസം അതുപോലെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൽക്കർമ്മങ്ങൾ അതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ ഉതകുന്ന ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് പ്രിയമുള്ളവരെ. ഒരു പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ നിസ്സാര പ്രശ്നങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴേക്കും ആ നാട്ടിൽ നിന്ന് ഉടനെ അന്യനാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തേക്ക് പോകണം എന്നുള്ള വിദണ്ഡവാദങ്ങൾ ഒരിക്കലും അംഗീകരിച്ചുകൂടാ. ഇപ്പോൾ ഇന്ത്യ പോലെ, കേരളം പോലെ വിശ്വാസ സ്വാതന്ത്ര്യമുള്ള പള്ളി നിർമ്മിക്കുവാനും അതുപോലെ മദ്രസ സ്ഥാപിക്കുവാനും യതീംഖാന ഉണ്ടാക്കുവാനും മതപ്രബോധനം നടത്തുവാനും ഒക്കെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട ഒരു രാജ്യത്തു നിന്ന്, ഒരു നാട്ടിൽ നിന്ന് മുസ്ലിം രാജ്യത്തേക്ക് ഹിജ്റ പോകുന്ന ആളുകൾ, അത് അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള ചിന്താഗതിയാണ്. പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ അംഗീകരിക്കാത്തൊരു കാര്യമാണ് ഹിജ്റ എന്ന് പറയുന്നത്. വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള. ഒരാൾക്ക് ജോലി ആവശ്യാർത്ഥം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാം, പക്ഷേ ഇങ്ങനെ ഹിജ്റ എന്ന് പറയുന്ന ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം അത് എപ്പോഴാണ് എന്നാണ് നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത വചനം, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലനുബവ്വി അന്നഹും മിനൽ ജന്നതി ഗുറഫ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ സ്വർഗത്തിൽ നിന്നും താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉന്നത മണിമാളികകളിൽ നിശ്ചയമായും നാം അവർക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാകുന്നു അവരതിൽ നിത്യവാസികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ അമലുകൾ ചെയ്യുന്നവരുടെ പ്രതിഫലം വളരെ വിശിഷ്ടമാകുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ബവ്വഅ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് അർത്ഥം. ബവ്വഅ, സൗകര്യം ചെയ്തു കൊടുത്തു എന്നർത്ഥം. ബവ്വഅ യുബവ്യു എന്നാണ് അതിൻ്റെ മുലാരി.
തബ്വീ എന്നാണ് അതിൻ്റെ മസ്ദർ. ഉറഫ് എന്ന് പറഞ്ഞാൽ മണിമാളികകൾ, സൗധങ്ങൾ എന്നർത്ഥം. നിഅമ അജ്റുൽ ആമിലീൻ, അമൽ ചെയ്യുന്നവരുടെ പ്രതിഫലം വളരെ അനുഗ്രഹീതം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാൾ സ്വർഗം നേടണമെങ്കിൽ, പരലോക വിജയം വേണമെങ്കിൽ ഈമാൻ മാത്രം പോരെ, അമൽ സ്വാലിഹാത്തുകളും വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ് എന്ന് നമ്മൾ അറിയുക. അങ്ങനെ ഈമാനും അമൽ സ്വാലിഹാത്തുകളുമുള്ള ആളുകൾ, അവർക്ക് ഉന്നതമായ സ്വർഗം, ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അടിഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന, എന്ന് മാത്രമല്ല അവിടെ മണിമാളികകളുണ്ട്, ഉറഫുണ്ട്, അവരുടെ ആ പ്രവർത്തനം വളരെ മനോഹരമായിരിക്കുന്ന ഈ ആളുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അതായത് സഹനം കൈകൊള്ളുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, അതവരുടെ പ്രത്യേകത. ഒന്ന്, ക്ഷമ പാലിക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവർ പിന്നെ തവക്കുൽ ചെയ്യുന്ന ആളുകൾ. എന്താണ് ഈ തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത്തവക്കുലു അലല്ലാഹി വഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹ്, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ അവലംബിക്കുക. എന്തിന്? ഫി ഇസ്തിജ്ലാബിൽ മസാലിഹി വദഫ്ഉൽ മദാർ, നന്മകളും അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാനും, അതുപോലെ ദ്രോഹം, ദോഷം, അപകടം ഇതൊക്കെ പ്രതിരോധിക്കുവാനുമൊക്കെ അല്ലാഹുവിനെ അവലംബിക്കുക, അതാണ് തവക്കുൽ. അങ്ങനെ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരാൾ അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരിലേക്ക്, അമ്പിയാക്കളിലേക്ക്, ഔലിയാക്കളിലേക്ക് തങ്ങളെ പ്രയാസങ്ങൾ പറയുകയോ അവരോട് വേവലാതിപ്പെടുകയോ അവരോട് സങ്കടം പറഞ്ഞ് ഇസ്തിഗാസ ചെയ്യുകയോ ഒന്നും ചെയ്യുകയില്ല. അടുത്ത വചനം, വഖയ്യം മിൻ ദാബ്ബതിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹ വഇയാകും വഹുവ സമീഉൽ അലീം. എത്രയോ ജീവികളാണ് അവയുടെ ആഹാരം അവ സ്വയം വഹിക്കാത്തതായുള്ളത്, അവക്കും നിങ്ങൾക്കും അല്ലാഹു ആകാരം നൽകുന്നു, ആഹാരം നൽകുന്നു, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. ക അയ്യൻ എന്ന് പറഞ്ഞാൽ, വക്ക അയ്യൻ എന്ന് പറഞ്ഞാൽ എത്രയോ ജീവി, എത്രയാണെന്നാ. മിൻ ദാബത്തിൻ എന്നാണ് ജീവികൾ എന്നുള്ളതിന്, ദാബത്ത് ജീവി, ജന്തു. തഹ്മിലു എന്ന് പറഞ്ഞാൽ വഹിക്കുന്നു, ലാ തഹ്മിലു വഹിക്കുന്നില്ല, റിസ്ക അതിൻ്റെ ഭക്ഷണം. അപ്പോൾ ഒരു ജീവി ജനിച്ചത് മുതൽ മരണം വരെയുള്ള അതിൻ്റെ ആഹാര പദാർത്ഥങ്ങൾ, അതിൻ്റെ ഭക്ഷണങ്ങൾ അതൊരിക്കലും വഹിക്കുന്നില്ല, മറിച്ച് ആരാണ് അതിന് ഭക്ഷണം നൽകുന്നത്? ആരാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്? അല്ലാഹു യർസുഖുഹ വഇയാകും, ആ ജീവിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ. വഹുവ സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുകയും അതുപോലെ അറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ മുസ്ലിമായി ഏകദൈവ വിശ്വാസിയായി ജീവിച്ചാൽ എൻ്റെ ജീവിത മാർഗം നഷ്ടപ്പെടുമോ, കച്ചവടം പൊളിയുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അവിശ്വാസത്തിൻ്റെയും അതുപോലെ ബഹുദൈവ വിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വക്താക്കൾ നമുക്ക് ദ്രോഹം ചെയ്യുമോ എന്നൊക്കെയുള്ള ദാരിദ്ര്യം കൊണ്ടുള്ള ഭയമുണ്ടല്ലോ, അതൊക്കെ ഒഴിയണം. മനസ്സിലങ്ങനെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവാണ് തരുന്നത്, അവനിൽ ഭരമേൽപ്പിക്കുക, ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. റബ്ബ് അനുഗ്രഹിക്കും.